കർത്താവിൻ്റെ മനസ്സിലുള്ളവരെ, ഈ വർഷത്തെ നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 40 ദിവസത്തെ നോയമ്പ് നമ്മൾ പൂർത്തീകരിച്ചു. വീണ്ടും 10 ദിവസം കൂടി നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്കും പ്രവേശിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്നതിൻ്റെ ആദ്യപടിയായി കർത്താവിന് ഓശാന പാടിയ ആ വലിയ ആബാലവൃത്തം ജനങ്ങളോടൊരുമിച്ച് നമ്മൾ ഓശാന പാടുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നാളത്തെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയമായ ഒരു ഉണർവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുമ്പോൾ അത് കിട്ടുവാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടി അല്പസമയം മാത്രം നമുക്ക് ധ്യാനാത്മകമായ ദിവസം ചെലവഴിക്കാം. ഇന്ന് വായിച്ച പ്രമിയോൻസദ്ര ഭാഗത്തിലെ എന്നെ സ്പർശിച്ച ഒരു വാചകം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി നമുക്ക് ആ ചിന്തയെ ഒന്ന് ഉത്തേജിപ്പിച്ച് ദൈവസന്നിധിയിൽ ധ്യാനമായിട്ടിരിക്കാം. ഇതിൽ ഒരുപാട് ദൈവിക മർമ്മങ്ങൾ പറയുന്നുണ്ട്. ഞാനെപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ ചിന്തിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് തന്നെയാണ് ഇവിടെ പിതാക്കന്മാർ പറയുന്നത്. ആ സെൻറ്റൻസ് ഇപ്രകാരമാണ്, ഞാൻ വായിക്കുകയാണ്. സഭ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഈ വിശുദ്ധ ദിവസത്തെ ആനന്ദബോധത്തോടും വിവേകത്തോടും അദരസ്തുതിയോടും നിർമ്മല ശബ്ദത്തോടും ശാന്തതയോടും കൊണ്ടാടി സന്തോഷപൂർവ്വം ഞങ്ങൾ ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പോൾ നാളെ നമ്മൾ ഹോശാന പെരുന്നാൾ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണ്. ഒന്ന്, ആനന്ദബോധം ഉണ്ടായിരിക്കണം. എന്താണ് ആനന്ദബോധം എന്ന് പറഞ്ഞാൽ, ആനന്ദത്തിൻ്റെ ബോധം, സുഖത്തിൻ്റെ ബോധം, ദുഃഖത്തിൻ്റെ ബോധം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. ആനന്ദം പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ എന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു കൊള്ളണം. നമ്മളുടെ ആത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് ദൈവത്തിൽ സന്തോഷിക്കുന്നതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും ആനന്ദത്തോടും കൂടെ പോകുവീൻ എന്നാണ് നമ്മൾ ആ വലിയ വചനം കൈക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ പ്രധാന കാർമ്മികൻ നിങ്ങളെ ആശീർവദിച്ച് വിടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആനന്ദബോധം പരിശുദ്ധാത്മാ നിറവാണ്. അപ്പോൾ ഓശാന പെരുന്നാളിൽ ഈ ബോധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിതാക്കന്മാരുടെ ആദ്യ കൽപ്പന. ഈ ബോധ്യം, ഈ ബോധ്യം മറഞ്ഞു പോകുന്ന വലിയൊരു അബദ്ധമാണ്. ബോധങ്ങൾ മറഞ്ഞു പോവുക, ഏദൻതോട്ടത്തിൽ സംഭവിച്ച അതാണ്. അടുത്ത ആഴ്ചയിൽ ധ്യാനിക്കുവാനുള്ള 5-6 ദിവസം അടുപ്പിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ബോധം മറഞ്ഞു പോകുന്ന ആത്മീയ തലം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും വലിയ ആത്മീയരാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മുടെ ബോധം മറഞ്ഞു കിടക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ആത്മീയവേലയ്ക്കാണെന്നും ദൈവവേലയാണെന്നും നമ്മളെ കൊണ്ടങ്ങ് തോന്നിപ്പിക്കുക. ഉള്ളിലുള്ള വേറെ എന്തോ, സത്യത്തിൽ ആ ദൈവവേല അല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പം ആത്മീയ ബോധം, ആത്മാവിലുള്ള ബോധം, പരിശുദ്ധാത്മാവിൻ്റെ ബോധം ഉണ്ടാവുക. അത് ഏദൻ തോട്ടത്തിൽ ഹവ്വായ്ക്ക് സംഭവിച്ചു പോയത് അതാണ്. ദൈവം തമ്പുരാൻ ഒരു കൽപ്പന അവന് കൊടുത്തിരുന്നു. അതിനെയാണ് ആദ്യ വചനിപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റൊരു വചനിപ്പുണ്ടായി വേദോത്സവത്തിൽ. അതിന് പറയുന്ന പേര് തിന്മയുടെ വചനിപ്പ് എന്നാണ്. അത് പിശാച് കൊണ്ടൊരു വചനിപ്പ് കൊടുത്തു. ഇവൻ ദൈവത്തെ അവിശ്വസിച്ചിട്ട് പിശാചിൽ വിശ്വസിക്കുകയാണ്. അവൻ്റെ ബോധം മറഞ്ഞുപോയി, അല്ലെങ്കിൽ അവളുടെ ബോധം മറഞ്ഞുപോയി. നല്ല സംഗതിയാണ്, ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആത്മീയ ബോധം, ആനന്ദബോധം മറിഞ്ഞിട്ട് സുഖബോധമായിപ്പോയി. ഇതാണ് പറ്റിപ്പോയത്. ആനന്ദബോധത്തിൽ നിന്ന് സുഖത്തിൻ്റെ ബോധത്തിലേക്ക് താഴോട്ട് വീണു. വീണു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഈ ബോധം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ദൈവം ആദമേ ആദമേ നീ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ഓശാന പെരുന്നാളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധ വെച്ച് മുൻ നിരയിൽ പ്രാർത്ഥനാ വിഷയമായിട്ട് വെക്കേണ്ടത് ഇത് തന്നെയാണ്. എന്താണ്? ആനന്ദത്തിൽ ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പെരുന്നാൾ കൊണ്ടാടാനുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ അങ്ങനെ ചൊല്ലുന്നത്, പെരുന്നാൾ കൊണ്ടാടിയിടുന്നു നാം ചേർന്നോടി. ഇതാണ്. പക്ഷേ പെരുന്നാൾ കൊണ്ടാടേണ്ടത് ആത്മാവിലാണ്.
പക്ഷെ നമ്മൾ പലപ്പോഴും പെരുന്നാളുകൾ കൊണ്ടാടുന്ന പള്ളിക്ക് പുറത്താണ്, ദേവാലയത്തിനകത്ത്. ആ ദേവാലയമാകുന്ന നമ്മുടെ ശരീരത്തിനകത്തെ ബോധത്തിൽ ആത്മാവിലുള്ള ആനന്ദത്തിൽ കൊണ്ടാടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആഘോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നാളത്തെ ആരാധന പരിശുദ്ധാത്മാവിൽ നിറവുള്ളതായിരിക്കണമേ. നമ്മൾ പ്രാർത്ഥനയോട് ഒരുങ്ങണം. അതിനാണ് ഈ സന്ധ്യാ നമസ്കാരങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരുങ്ങുകയാണ്, നാളത്തെ ആരാധനയുടെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. അപ്പോൾ ആനന്ദത്തിലുള്ള ബോധം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുവാൻ പ്രാർത്ഥിച്ചുകൊള്ളണം. രണ്ട്, വിവേകത്തോടും അധരസ്തുതിയോടും നിർമ്മല ശബ്ദത്തോടും ശാന്തതയോടും കൂടി സന്തോഷപൂർവ്വം കൊണ്ടാടണം. അപ്പോൾ കൊണ്ടാടുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എക്സ്ട്രാക്റ്റിക്കൽ മൂഡാണ് എപ്പോഴും വരുന്നത്. ആത്മീയതയിൽ തിളപ്പുണ്ടാവും, പക്ഷെ ആ തിളപ്പിനെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മുടെ ബോധം വർക്ക് ചെയ്തുകൊണ്ടിരുന്നോണം. അതാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ആധ്യാത്മികതയിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യം അതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോധം അങ്ങ് പോയിട്ട് നമ്മൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാതെ പോകുന്നു. നമ്മുടെ പിതാക്കന്മാർക്കും ഈ അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. ദിതിയമ്പാവയെ പറ്റിയൊക്കെ പറയുന്നത് അദ്ദേഹത്തിനും ഈ ആത്മീയ തിളപ്പുണ്ടായിട്ട് അദ്ദേഹം തുള്ളിച്ചാടി മറിയാനൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് ആരും കാണാതെ റൂമിനകത്ത് അടച്ചിട്ടേ ചെയ്യത്തുള്ളൂ. നമ്മൾ പൊതുവായിട്ടൊരു ആരാധന നടത്തുമ്പോൾ അതിനൊരു ക്രമം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആരാധനാ ക്രമം എന്ന് തന്നെ പറയുന്നത്. ആരാധന നടത്തുന്ന പുസ്തകത്തിൻ്റെ പേര് തക്സ എന്നാണ്. തക്സോ മീൻസ് ഓർഡർ, ക്രമം. അതിനൊരു ഓർഡറുണ്ട്. പൗലോസ് ലീഗ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് എല്ലാം ക്രമമായും ഉചിതമായും ഭംഗിയായും നിവർത്തിക്കണം എന്നാണ്. അത് ശാന്തതയോടെ കൊണ്ടാടണം. ആത്മാവിൽ നിറയുന്ന ശാന്തതയാണ്. ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശാന്തരായി വരിക ചെയ്യുന്നത്. പിന്നെ ആ ശാന്തതയിൽ നിന്ന് നമ്മൾ മൗനത്തിലേക്ക് മാറി അത് കണ്ണീരായിട്ട് വെളിയിലേക്ക് വരിക. എങ്ങനെ കണ്ണീര്? ദുഃഖത്തിൽ നിന്ന് നെടുവീർപ്പിലുള്ള കണ്ണീരല്ല, സമാധാനത്തിൻ്റെ ആനന്ദ കണ്ണീരെന്ന് പറയും. അതിന് ഔഷധ മൂല്യമുണ്ടെന്നാണ് പറയുന്നത്. അമ്മയുടെ മുലപ്പാലിൻ്റെ ഔഷധം ആനന്ദ കണ്ണീരിലുണ്ട് എന്ന് യെശയ്യാ പ്രവചന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിക്കുമെന്നാണ് വചനം. ഇപ്പം ആനന്ദ കണ്ണുനീർ കൊണ്ട് സന്തോഷിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ ആനന്ദ കണ്ണീർ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വേറെ പലതുമാണ്. പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? പിതാക്കന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കാംക്ഷിക്കുന്നേൻ കന്മഷമുക്തിക്കൻ കർത്താവെ, കാലത്തിനൊ തൻ വർദ്ധിപ്പാൻ നൽകുക കണ്ണീർ. അതൊരു പ്രാർത്ഥനയാണ്. നമ്മൾ നമുക്ക് കണ്ണീരുമില്ല, പ്രാർത്ഥനയില്ല. നമ്മുടെ കണ്ണീരെല്ലാം വറ്റിപ്പോയിരിക്കുന്നു അല്ലേ? ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ അയോഗ്യമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം നമ്മളെ മാനിക്കുന്നത് ഓർത്താൽ തന്നെ നമുക്ക് കണ്ണീര് വരും. അപ്പം കണ്ണീരോടുകൂടി, ശാന്തതയോടുകൂടി, നിർമ്മല സ്തോത്രത്തോടുകൂടി, ആനന്ദ ബോധത്തോടുകൂടി നമുക്ക് നാളെ ഓശാന പെരുന്നാൾ കൊണ്ടാടുവാൻ നമ്മൾ ഇന്നേ ഒരുങ്ങുകയാണ്. ഓശാന എന്ന് പറഞ്ഞാൽ യഹോവയെ രക്ഷിക്കണമേ എന്നാണ് അർത്ഥമെങ്കിലും ദൈവത്തെ വാഴ്ത്തുന്ന, നമ്മുടെ കർത്താവിനെ വാഴ്ത്തുന്ന ഒരു തലമാണ് അവിടെ. അവിടെ ഇത് നാളെ കൊണ്ടാടുമ്പോൾ ഇത് മറ്റൊരു ഇൻസിഡൻ്റായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. നമുക്ക് ആർക്കും അങ്ങനെ തോന്നരുത്. അങ്ങനെ ഒരു സംഭവം ആത്മീയ തലത്തിലില്ല. വിശുദ്ധ കുർബാനയായാലും ഏത് ശുശ്രൂഷയായാലും നമ്മൾ നടത്തുമ്പോൾ ഇത് യേശു തമ്പുരാൻ കൊണ്ടാടിയ അതേ സംഗതി, അതേ ആത്മാവിൽ, അതേ ഭാവത്തിൽ നമ്മൾ കൊണ്ടാടുവാണ്. സ്ഥലം മാത്രം മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം സ്ഥലകാല പരിമിതികൾക്ക് അതീതനായ ദൈവം ഈ സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ കാലത്തിനും അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാലത്തിനകത്തും പെട്ടിരിക്കുന്നതുകൊണ്ട് ഇത് വേറൊരു സ്ഥലത്തായി പോയി എന്നുള്ളതല്ലാതെ ഈ സംഭവം അതേ സംഗതി തന്നെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ദേവാലയത്തിന് ചുറ്റും ഒരു നദിയുണ്ട് എന്ന് വിചാരിക്കുക. ഈ നദി വട്ടത്തിലാണ്, ഒറ്റ നദിയാണ്. അപ്പോൾ ആ നദിയിൽ കാലെടുത്ത് വെച്ചാൽ നല്ല കുളിരാണ്. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ഇറങ്ങി കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുളിര് കിട്ടി. അപ്പോൾ ആ നദി ഇങ്ങനെ ഒഴുകുകയാണ്. കിഴക്ക് വശത്ത് വേറൊരാളെടുത്ത് കാലെടുത്ത് വെച്ചപ്പോൾ അതേ കുളിരാണ് കിട്ടിയത്. സ്ഥലം മാറി, നദി ഒന്ന് തന്നെ. എന്ന് പറയുന്നത് പോലെ ഈ ഓശാന പെരുന്നാൾ യെരുശലേമിൽ കർത്താവിനോട് കൂടെ പോയ അതേ ആ പെരുന്നാൾ വീണ്ടും കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ വേറൊരു പെരുന്നാളായിട്ടല്ല, അത് തന്നെ അതിലേക്ക് നമ്മൾ പാർട്ടേക്ക് ചെയ്യുകയാണ്. പാർട്ടേക്ക്, നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ്, പാർട്ടേക്കിങ്. വേറെ സമയത്തായി പോയി എന്നുള്ളതേ ഉള്ളൂ.
ആത്മാവിൽ അന്ന് നമ്മളോട് നമ്മൾ അന്നുണ്ടായിരുന്നു, ഇന്ന് ജഡത്തിൽ ആത്മാവിൽ നമ്മൾ ആരാധിക്കുക. ജഡത്തിൽ വന്ന് ആത്മാവിൽ നമ്മൾ അതേ ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രദക്ഷിണം നടത്തുന്നത്, അതിനു വേണ്ടിയാണ്. വേറൊരു പ്രദക്ഷിണമല്ല, അതിൻ്റെ അതേ പ്രദക്ഷിണത്തിൽ നമ്മൾ പാർട്ടേക്ക് ചെയ്ത് ആത്മാവിൽ നമ്മുടെ നിർമ്മല സ്തോത്രങ്ങളാകുന്ന പുഷ്പങ്ങൾ വാരിയത് എറിയുകയാണ്. അപ്പോൾ ഈ പുഷ്പങ്ങൾ ഉണ്ടാക്കുകയും കൂടെ വേണം, അങ്ങനെയും കൂടെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ മൂന്നാമത്തെ കാര്യം ഇതാണ്, പുഷ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. നമ്മളാണ് പുഷ്പങ്ങൾ ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണ് പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു പുഷ്പം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു പുഷ്പം ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് അതിൻ്റെ ഒരു ചെടി വേണം. ആ ചെടി നട്ടിരിക്കണം, അതിന് വെള്ളമൊഴിക്കണം, വളമൊഴിക്കണം, വളരണം, എന്നിട്ടേ അത് പൂവാകത്തുള്ളൂ. ഒറ്റയടിക്ക് ഒരു പൂ കെട്ടണമെന്നില്ല. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഒരു പൂ, ആ പൂ കൊണ്ട് കർത്താവിന് ഓശാനപ്പെരുന്നാൽ അവനെ ആ സുഗന്ധ വർഗങ്ങൾ കൊണ്ട് പരിമളവാസനയാകുന്ന യേശുമ്പുരാനെ നമ്മളുടെ പരിമളവാസന കൊണ്ട് പൂഷണമെന്നുണ്ടെങ്കിൽ, എറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പുഷ്പം ഉണ്ടാവണം. ആ പുഷ്പത്തെ നമ്മൾ ഉണ്ടാക്കാതെ അത് നമ്മുടെ ഉള്ളിൽ കരിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ അഹ്റോന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിച്ച ദൈവത്തോട് നെടുമ്പാടെ കിടന്ന് മാപ്പവീഴ്ചാൽ മാത്രം മതിയാവും, ഒരു പുഷ്പം അങ്ങനെ കിട്ടും. എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ തൈ? ആ തൈയിൽ നിന്ന് വളർത്തിയെടുത്ത ഒരു പുഷ്പം ഉണ്ടാവണം. ആ പുഷ്പങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ തൈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവന്റെ വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമാ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യ, തിരിച്ചയം എന്നീ ആത്മാവിൻ്റെ ഫലം പുഷ്പങ്ങളായി നമ്മൾ യേശുവിനെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ഒരാളോട് ക്ഷമിക്കാനും പറ്റുന്നില്ല, ആരോടും വിശ്വസ്ത കാണിക്കാൻ പറ്റുന്നില്ല, സൗമ്യതയില്ല, ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല, ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നെടുമ്പാടെ ദൈവസന്നിധിയിൽ കിടന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് നദിയായി നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ ഒഴുകും. അല്ലെങ്കിൽ കാലിൽ മാത്രമേ കാണത്തുള്ളൂ വെള്ളം. എസ് കെ എൽ പ്രവാചൻ്റെ ദൃഷ്ടാന്തം അതാണ് പഠിപ്പിക്കുന്നത്. എസ് കെ എൽ പ്രവാചൻ ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ കാലിൻ്റെ പൊത്ത വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ദേവാലയത്തിന് മുമ്പ് അടുത്തേക്ക് വന്നപ്പോൾ മുട്ടുവരെയായി, അരവരെയായി, കഴുത്തോളമായി അവനതിൽ മുങ്ങിപ്പോയി. പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിൽ മുങ്ങി നിന്നെങ്കിൽ മാത്രമേ ആനന്ദത്തിൽ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളാരും പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും മുങ്ങി നിൽക്കുന്നവരല്ല. പക്ഷേ അങ്ങനെ മുങ്ങിക്കിടക്കാനുള്ള ഒരു മാർഗമാണ് പിതാക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നോയമ്പിൽ നെടുമ്പാടെ ദൈവസന്നിധിയിൽ കിടക്കുന്നത്. പൊത്ത വരെ വെള്ളമുള്ളൂ എന്ന് വിചാരിക്കാം. നമുക്ക് ദേഹം മുഴുവൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ അങ്ങ് കിടന്നാൽ മതി, കവന്ന് കിടന്നാൽ മതി, തലയിൽ കൂടെ കയറി ഒഴുകിക്കോളും. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിലെ നമ്മൾ നട്ടിട്ടുള്ള, അല്ലെ ബാമുദീസായിൽ നമ്മൾ നട്ടിട്ടുള്ള ജീവന്റെ വൃക്ഷം ഉണങ്ങിക്കരിഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നെടുമ്പാടെ കിടന്നു കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് അഹ്റോന്റെ വടിയെ തളിപ്പിച്ചവനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ അത്ഭുതകരമായ കരം പ്രവർത്തിച്ച് നിർമ്മല പുഷ്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും ആ പുഷ്പങ്ങളിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ പുഷ്പങ്ങൾ കൊണ്ടാണ് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ഊശാനാ പെരുന്നാളിൽ ആഘോഷിക്കേണ്ടത്. അങ്ങനെ ആഘോഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില കള്ളന്മാരെ തമ്പുരാൻ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയയാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇത് ദേവാലയത്തിൽ വന്ന് എന്തോ ഒരു ശുശ്രൂഷ നടത്തി പോകുന്നതല്ല. എവറിഥിങ് ഈസ് ഹാപ്പനിങ് ഡീപ് വിത്തിൻ അസ്. ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം യേശുവിനെ ആഘോഷിക്കാൻ വരുമ്പോൾ അവിടെ ദേവാലയത്തിൽ അകത്ത്, അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മന്ദിരമാകുന്ന, അല്ലെ നമ്മുടെ ശരീരത്തിൻ്റെ മന്ദിരമാകുന്ന ദേവാലയത്തിനകത്ത് കള്ളന്മാർ കയറിയിട്ടുണ്ടെങ്കിൽ കള്ളന്മാരെ അടിക്കുവാനായിട്ട് യേശുവമ്പുരാന് ചാട്ടവാർ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അങ്ങ് എടുത്തങ്ങ് കൊടുത്താൽ മതി, അപ്പം നമ്മൾ തന്നെ തയ്യാറായിട്ട് നിൽക്കാമല്ലോ. അങ്ങനെ ചില വേദനകൾ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പെരുന്നാളിൽ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ അതിനെപ്പറ്റി ബോധമുള്ളവരായിരിക്കണം. അതിനാണ് ആനന്ദബോധം എന്ന് പറയുന്നത്. ആനന്ദബോധം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ബോധമാണ്. ആ ബോധത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ മനഃപൂർവ്വമോ അറിയാതോ കരുതി വെച്ചിരിക്കുന്ന കള്ളന്മാരുടെ വലിയ ഗുഹസംഘം നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നമ്മൾ പോലും ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് മിക്കവാറും നമ്മൾ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്നത്. ദൈവത്തെ നിന്ദിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ നമ്മുടെ ഉള്ളിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കള്ളന്മാരെ എല്ലാം പുറത്തി അടിക്കണം. പുറത്തി അടിക്കാൻ
നമ്മളെ കൊണ്ട് വിചാരിച്ച സാധ്യമല്ല. ഒരു ചാട്ടവാർ കർത്താവ് എടുത്ത് തല്ലുന്നതിലും ഭേദം നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നതാണ് നല്ലത്. എന്നെ ഒന്ന് ശരിയാക്കണമേ, ശിക്ഷിക്കണമേ, ശാസിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ നെടുമ്പാടെ വീണുകൊടുത്ത് അത് നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ ഗുരുത്തോലുകളിൽ പാടി കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഉയർപ്പിൻ്റെ പെരുന്നാളിൽ ഈ ആനന്ദബോധത്തിൻ്റെ അങ്ങേ അറ്റത്തെ ലെവലിലെത്തി പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സന്തോഷിച്ച് മടങ്ങിപ്പോകുവാൻ നമുക്ക് സാധിക്കണം. ആയതിനാൽ നമ്മുടെ പെരുന്നാളുകളെല്ലാം അനുഗ്രഹപ്രദമാകാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഈ സന്ധ്യാ നമസ്കാര ശുശ്രൂഷയോടുകൂടി ആദ്യത്തെ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം നടന്നിരിക്കുന്നു. ഇനി രാത്രിയാമങ്ങളിലെ ദൈവസന്നിധിയിലുള്ള നമസമർപ്പണബോധം, നാളത്തെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാവും. സൗഖ്യം അത് ആരാധനയെ സംഭവിക്കണം, സൗഖ്യങ്ങൾ ലഭിക്കട്ടെ. നാളത്തെ ഉപശാന പെരുന്നാൾ ഏറ്റവും അനുഗ്രഹവും പരിശുദ്ധാത്മ നിറവുള്ളതുമായി തീരുമാനമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.